നെതർലൻഡ്സിലൂടെയുള്ള സഞ്ചാരം തുടരുകയായിരുന്നു. ശരിക്കും ഒരു രണ്ടര ദിവസമേ ഞാൻ നെതർലൻഡ്സിൻ്റെ ഈ ആംസ്റ്റർഡാം നഗരത്തിൽ ചെലവഴിച്ചിട്ടുള്ളൂ. രണ്ടര ദിവസവും സുദീർഘമായ യാത്രകളായിരുന്നു. ഈ ഡാം സ്ക്വയറിലെ കാഴ്ചകളും ജീവിതമൊക്കെ പകർത്തിയെടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മൂലയ്ക്ക് ഒരു കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലോ നാലാം നിലയിലോ മറ്റോ, ഞാൻ എത്ര നിലയാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല, മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം ഉണ്ട്. നമുക്കറിയാം മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം ലോകത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലുമുണ്ട്. ലണ്ടനിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും ആംസ്റ്റർഡാമിലുണ്ട്, പാരീസിലുണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, ടോക്കിയോയിലുണ്ട്, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, അമേരിക്കയിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. അപ്പോൾ ഇവിടെയും ഒന്ന് കയറണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ അത് രാത്രി ഒരു 8:30 തുറന്നിരിക്കും. അപ്പോൾ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ പകൽ കാഴ്ചകൾ ചിത്രീകരിക്കുന്നതിന് തടസ്സം നേരിടും, അത് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കനാൽ തീരങ്ങളിലൂടെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ആംസ്റ്റർഡാമിൽ എത്തിക്കഴിഞ്ഞാൽ പലരും പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഇവിടുന്ന് ടൂറിസ്റ്റുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് പോകുന്ന ആളുകൾ ആംസ്റ്റർഡാമിൽ കാത്തിരിക്കുന്നൊരു കാഴ്ചയുണ്ട്. അവിടുത്തെ റെഡ് സ്ട്രീറ്റുകൾ, ചുവന്ന തെരുവ്, വേശ്യ തെരുവുകൾ എന്ന് പച്ച മലയാളത്തിൽ പറയുന്ന തെരുവുകൾ, അത് വളരെ പ്രൊഫഷണലായി വേശ്യാവൃത്തി നടക്കുന്ന തെരുവുകളാണ്. അവിടെ പോയി ഒന്ന് ചിത്രീകരിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതന്വേഷിച്ച് നടക്കണം. എനിക്ക് ആ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാപ്പിൽ. ഞാൻ അവിടുത്തെ ഒരു ടൂർ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് അവരെ കൊണ്ട് മാർക്ക് ചെയ്യിച്ചു വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പല കനാലുകൾ കടന്നു വേണം. ഒരു കനാലിന് കുറുകെയുള്ള ഒരു പറഞ്ഞ ഒരു റാ പോലത്തെ പാലം കടന്ന് വീണ്ടും കെട്ടിടങ്ങളുടെ ഒരു നിര കടന്ന് വീണ്ടും ഒരു കനാൽ കടന്ന് ഇങ്ങനെയാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഈ ഓരോ കനാലിൻ്റെയും മുകളിലുള്ള പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പം ഞാൻ കുറേ ദൃശ്യങ്ങൾ പകർത്തി. ഈ കനാലുകളുടെ എല്ലാം ബോട്ടുകൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ സഞ്ചരിച്ച തരം ബോട്ടുകൾ മാത്രമല്ല, പ്രൈവറ്റ് ബോട്ടുകൾ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ തരത്തിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ തരത്തിലുള്ള, അതായത് ക്രൂസ് ബോട്ടുകൾ, യോട്ടുകൾ ഒക്കെ, അതിൽ വൈകുന്നേരത്തെ പാർട്ടികളൊക്കെ നടക്കുകയാണ് പലതിലും. ചിലതിൻ്റെ ഈ അപ്പർ ഡെക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻപോട്ട് തള്ളി നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ കൂട്ടുകാർ ചേർന്ന് ചിലർ മദ്യപിക്കുന്നു, ചിലർ ഭക്ഷണം കഴിക്കുന്നു, ചിലർ വെറുതെ കഥ പറഞ്ഞ് ഇരിക്കുന്നു, ചിലർ വെറുതെ മലർന്ന് കിടക്കുന്നു. അതൊക്കെ ഈ കനാലുകളിലൂടെ പോകുന്ന കാണാം. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പാർട്ടി ബോട്ടുകൾ അതിനിടയ്ക്കുണ്ട്, വൈകുന്നേരത്തെ ആഘോഷം നടക്കുന്ന ബോട്ടുകളുണ്ട്. അതായത് ഒരു നഗരം മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്, സന്തോഷത്തിൻ്റേതാണ്, ആഹ്ലാദത്തിൻ്റെയാണ്. മനുഷ്യന് ദുഃഖങ്ങളുണ്ട്, മനുഷ്യൻ ദുഃഖിക്കാൻ വേണ്ടിയല്ല ഇവിടേക്ക് വരുന്നത്, ആ ദുഃഖങ്ങളെ വിസ്മരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇവിടെ ചിലവഴിക്കുന്ന 5-6 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ച ദുഃഖങ്ങളെല്ലാം വിസ്മരിക്കുക, സംഘർഷങ്ങളെല്ലാം വിസ്മരിക്കുക, പ്രതിസന്ധികളെല്ലാം മറക്കുക, പുതിയൊരു ഊർജ്ജവുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുക, പുതിയ ആശയങ്ങളുമായി തിരിച്ചു പോവുക, അവിടെ ചെന്ന് പൂർവാധിക ശക്തിയോടെ പ്രവർത്തിച്ച് കൂടുതൽ മെച്ചം ഉണ്ടാക്കുക, കൂടുതൽ വിജയം നേടുക. ഇതാണ് ടൂറിസത്തിൻ്റെ അടിസ്ഥാനമായ ആവശ്യം. അല്ലാതെ ഇവിടെ വരുമ്പോഴേ ഒരു ഗ്ലൂമിയായി ഇവിടെയും വന്ന് പ്രശ്നങ്ങളുടെ നടുക്കോട്ടിറങ്ങി, അവിടെയും വന്ന് പ്രതിസന്ധികളിൽ പെട്ട്, അവിടെയും വന്ന് പോലീസ് മദ്യക്കുപ്പി മേടിച്ച് മറിച്ച് കളയുന്ന അനുഭവങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ ആളുകളുടെ തുറിച്ച നോട്ടങ്ങൾ അനുഭവിച്ച് കളിയാക്കലുകൾ അനുഭവിച്ച് ഒക്കെ തിരിച്ചു പോകലല്ല ടൂറിസം. ടൂറിസം എപ്പോഴും പോസിറ്റീവായ ഒരു എനർജിയാണ്, അത് ആ നാട്ടുകാർക്കും വിദേശികൾക്കും ഒക്കെ. അപ്പോൾ ഈ അങ്ങനെ ആഘോഷിക്കുന്ന ആളുകളുടെ തെരുവുകളാണ് നമ്മൾ കാണുന്നത്. അത് കടന്ന് വീണ്ടും അങ്ങ് ചെല്ലുമ്പോൾ ഒരു കനാലിൻ്റെ വക്കിൽ കുറേ അവിടെ ഈ തീരങ്ങളിൽ മുഴുവൻ, ആ ഒരു കനാലിൻ്റെ തീരം മുഴുവൻ ബാറുകളാണ്. അതായത് നമുക്കറിയാം അത് മദ്യം വിളമ്പുന്ന സ്ഥലങ്ങളാണെന്ന്, കാരണം അവിടെയൊക്കെ ലൈറ്റൊക്കെ പല മൾട്ടി കളർ ലൈറ്റുകൾ പിന്നെ മിന്നുന്ന ലൈറ്റുകളൊക്കെ ആയിട്ട് കാണാം അതിലൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ട് ഈ കനാലിൻ്റെ തീരത്ത്, അതായത് റെസ്റ്റോറൻറ്റ് പിന്നെ ഒരു മുറ്റം അല്ലെങ്കിൽ റോഡ്, അത് കഴിഞ്ഞാൽ പിന്നെ കനാൽ, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഈ കനാലിനോട് തീരുന്ന ആ ഫുട്പാത്ത് മുഴുവൻ കസേരകളും മേശകളും ഇട്ടിട്ടുണ്ടാവും. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നവർ ബീർ കഴിക്കുന്നു. ബീറാണ് പ്രധാനമായിട്ട് വരുമ്പോൾ, ഇവരുടെ മദ്യം എന്ന് പറയുന്നത് കൂടുതൽ ഹാർഡ് ലിക്കർ അല്ല, ബീറാണ് കഴിക്കുന്നത് എല്ലാവരും തന്നെ. അതും വളരെ ലൈറ്റായിട്ടുള്ള ബീറായിരിക്കും കൂടുതലും. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ശീലം പോലെയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ചിലർക്ക്. ചായ കുടിച്ചാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ, ഒരു 4 മണിക്ക് ഒരു ചായ കുടിച്ചാൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, പക്ഷേ ഒരു ഉണർവ് കിട്ടും, അല്ലെങ്കിൽ ഒരു രസം. അതൊരു ശീലമായവർക്ക് അത് ആവശ്യമാണ്, 4 മണിയാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ ഈ പാശ്ചാത്യരുടെ ബിയർ ഭ്രമം. പാശ്ചാത്യർ മാത്രമല്ല, ഇന്ന് ജപ്പാനിൽ ചെന്നാലും ചൈനയിൽ ചെന്നാലും ഒക്കെ എവിടെയും ഈ ബിയറ് വലിയൊരു ഒരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ബിയർ അവിടെ കിട്ടുമെന്ന് എപ്പോഴും അന്വേഷിക്കുന്നത്. ബിയർ ഇല്ലാത്തൊരു നാടെന്ന് പറയുമ്പോൾ എന്തോ കുറവുള്ളൊരു നാടെന്നുള്ളതാണ് ഈ വിദേശ ടൂറിസ്റ്റുകൾ എപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബീച്ചുകളിലും ടൂറിസം ഡെസ്റ്റിനേഷനിലുമൊക്കെ ബിയർ പാർലറുകളെങ്കിലും അനുവദിക്കണമെന്ന് ഈ ടൂർ ഓപ്പറേറ്റർമാർ എപ്പോഴും പറയുന്നത്. കാരണം അവിടെ ഇവർ ഇത് മാർക്കറ്റ് ചെയ്യാൻ ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവർ അവിടുത്തെ ടൂർ ഓപ്പറേറ്റർമാർ അവിടുത്തെ ടൂറിസ്റ്റുകൾ ഇത്തരം ടൂറിസ്റ്റ് ഫെയറുകളിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ നാട്ടിലെ ബിയറൊക്കെ ലഭ്യമാണോ, ഏതൊക്കെ ബ്രാൻഡ് ബിയറാണ് ലഭിക്കുക എന്നുള്ളതാണ്. ആ ബിയർ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർ ശ്രീലങ്ക അല്ലെങ്കിൽ മറ്റൊരു രാജ്യം അങ്ങ് തീരുമാനിക്കും. അപ്പം നമുക്ക് ഉള്ള സാധ്യതകൾ പലപ്പോഴും അടഞ്ഞു പോകുന്നത്. ഞാൻ ബിയറിൻ്റെ ഒരു വക്കാലത്തെടുത്ത ആളൊന്നുമല്ല, പക്ഷേ ഈ ടൂറിസം ഇൻഡസ്ട്രിക്ക് അതൊരു
എന്താണ് ഒരു ഉത്തേജനം നൽകുന്ന ഒരു സാധനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ നാടുകളിലൊക്കെ ആ ബിയർ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രമസമാധാന പ്രശ്നമോ വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ സാംസ്കാരിക ചുതിയോ ഒന്നും ഒരിടത്തും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അവിടെ ഈ കനാലിൻ്റെ തീരത്തിരിക്കുന്നവർ അവിടുന്ന് വലിയ പാട്ട് കേൾക്കുകയാണ്. അതായത് മൂന്നോ നാലോ റെസ്റ്റോറൻറ്റുകളുടെ മുറ്റത്ത് ഇട്ടിരിക്കുന്ന ഈ കസേരകളിലും ചിലർ ഈ കനാലിലേക്ക് കാലിട്ടുകൊണ്ട് തിട്ടയിലും ഒക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് പല റെസ്റ്റോറൻറ്റുകളും മുമ്പിരിക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് ഒരു പാട്ടുപാടി എങ്ങനെയുണ്ടാവും, വലിയ കൈയടിച്ച് പാടുന്നു. അപ്പോൾ ഈ പാട്ട് എന്തോ ഇത് അത് അസ്വാഭാവികമായൊരു കാര്യമാണല്ലോ. ഇത്രയോ ഉറക്കെ കുറേ പേര് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ചെറുപ്പക്കാർ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വലിയ ഏതോ അവരുടെ ഏതോ പ്രശസ്തമായ പാട്ടായിരിക്കണം, എനിക്കത് മനസ്സിലായില്ല ഏത് പാട്ടാന്ന്. കൈയടിച്ച് പാട്ട് പാടുന്നു, ഇടയ്ക്ക് ബീർ കുടിക്കുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി മറ്റ് ടൂറിസ്റ്റുകളൊക്കെ ഈ ഓരോ പാലങ്ങളിലും വന്ന് നിന്നിങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുന്നു. ഈ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇച്ചിരി വഷളാകുമോ എന്നൊരു പേടി വന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ സമീപത്ത്, അതായത് ഇവരിരിക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറച്ച് പോലീസുകാർ വന്നിങ്ങനെ നിൽക്കുന്നു. അവരനങ്ങുന്നില്ല, തൊടുന്നില്ല, ഇവരെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ ഇച്ചിരി പ്രശ്നത്തിലേക്കോ ശബ്ദം കൂടുതലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിലേക്കോ മാറിയാൽ അപ്പോൾ ഇവരെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. പോലീസ് ഓടെ നിൽക്കുന്നുണ്ട്. ഇവർ പോലീസുകാരെ നോക്കി ഈ പാട്ടൊക്കെ പാടുന്നത്. പോലീസുകാരും തലയൊക്കെ ആട്ടി ചിരിച്ചോണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു അതിര് കടന്നാൽ ഞങ്ങൾ പിടികൂടും എന്നുള്ള മട്ടിലാണ് ഇപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതും കണ്ട് വീണ്ടും ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു സ്ട്രീറ്റിലേക്ക് കയറാണ്. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രീറ്റിലെ കെട്ടിടങ്ങൾ റെസ്റ്റോറൻറ്റുകളല്ല, എല്ലാ കെട്ടിടത്തിൻ്റെയും മുമ്പിൽ ഒരു ചില്ലിട്ട നമ്മളുടെ ചില തുണിക്കടകളൊക്കെ ഉണ്ടല്ലോ, എയർ കണ്ടീഷൻഡ് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അതിൽ ഗ്ലാസ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബൊമ്മയെ പ്രതിഷ്ഠിച്ച് ആ ബൊമ്മയെ ആയിരിക്കും വസ്ത്രം ധരിപ്പിച്ച് വെച്ചിരിക്കുക. അവിടെ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും ഫാഷനബിളായ ഡ്രസ്സ് അവതരിപ്പിക്കുന്നത് പുരുഷന്മാരുടേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും ഒക്കെ ഒരു പ്രതിമയെ ധരിപ്പിച്ചാണല്ലോ വെക്കുക. എന്നതുപോലെ ഒരു ചില്ല് ജാലകത്തിൻ്റെ പിന്നിൽ പ്രതിമ കണക്കെ നിൽക്കുന്ന നിരവധി സ്ത്രീകളെ നമ്മൾ കാണുന്നത്, ഒരു ജാലകത്തിനകത്ത് ഒരു സ്ത്രീ എന്ന മട്ടിൽ. അപ്പോൾ അതിൽ ചിലതിൽ ചുവന്ന ലൈറ്റാണ് അതിൻ്റെ പശ്ചാത്തലം, ചിലതിൽ നീല ലൈറ്റാണ്, കൂടുതലും ചുവന്ന ലൈറ്റാണ്. ഇതിൽ പലരും അർത്ഥ നഗ്നരാണ്. അർത്ഥനഗ്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നീന്തൽ താരം ധരിക്കുന്നതിനേക്കാളൊക്കെ വസ്ത്രമുണ്ടെന്ന് വേണേൽ പറയാം. പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, കൂടുതലും ഒരു മധ്യവയസ്കരോ കുറച്ചുകൂടെ പ്രായകരാണെന്ന് എനിക്ക് തോന്നി. ഞാനങ്ങനെ കാണുമ്പോൾ കണ്ടത് കൂടുതലങ്ങനെയാണ്. ഇവർ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നിലൂടെ ടൂറിസ്റ്റുകളായി എത്തുന്നവർ നിന്ന് നടക്കും, അവർക്കിഷ്ടപ്പെട്ട ഒരാളെ കണ്ടാൽ അവർ ഒന്ന് ചിരിച്ച് കാണിക്കും, ഇവർ അകത്ത് നിന്നൊന്ന് ചിരിച്ച് കാണിക്കും, കയറി വരാൻ പറയും. തൊട്ടടുത്ത് തന്നെ ഒരു ഡോറുണ്ട്, ആ ഡോർ ചെയ്യുന്ന അകത്ത് കയറുന്നു, ഇവരിവരുടെ ഡീൽ ഉറപ്പിക്കുന്നു, അതിനുള്ളൊരു സമയം നിശ്ചയിക്കുന്നു. സമയം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ. ഇത് പലപ്പോഴും പല ആളുകളും വലിയ തോതിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള, കേരളത്തിൽ നിന്ന് പോയ പല ആളുകളും പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, അതൊക്കെ നീണ്ട കഥകളാണ്. നോവലുകൾ എഴുതാൻ മാത്രം കഥകൾ നമുക്കറിയാമല്ലോ. നമ്മളിവിടെ നമ്മളെ ചെല്ലുമ്പം ഇതൊക്കെ ഒരല്പം ആവേശം കൂടുതലും നമ്മൾ മലയാളികൾ കാണിക്കും. തായ്ലൻഡിൽ ചെന്ന് പോലും പേരുദോഷം കേൾപ്പിച്ച ഒരു ജനസമൂഹമാണ് നമ്മൾ നോർമയ വേണം. ഇന്ന് കേരളത്തിൽ നിന്നാണ് എന്ന് കേട്ടാൽ അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പോലും കടയടച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ടെന്നും ചില ടൂർ ഓപ്പറേറ്റർമാർ പറയാറുണ്ട്. അയ്യോ മലയാളിയാണോ, എന്നാൽ ഞാൻ ഈ പണി നിർത്തുകയാണ് എന്ന് പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് തായ്ലൻഡിലുണ്ട് അത്രേ. അപ്പോൾ ഇങ്ങനെ ഈ ഇതിൻ്റെ ഒരു കഥ തുടങ്ങുന്നത് ഏതാണ്ട് 500 വർഷം മുമ്പാണ്. ഈ ആംസ്റ്റർഡാം ഒരു തുറമുഖമായിരുന്ന കാലത്ത്, അതായത് ഞാൻ പറഞ്ഞല്ലോ, കിഴക്കൻ നാടുകളിൽ നിന്ന്, ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന്, കരീബിയൻ പ്രദേശങ്ങളിൽ നിന്ന് ഒക്കെ ഉൽപ്പന്നങ്ങളും സമ്പത്തുമായി വന്നെത്തുന്ന കപ്പലുകളിലെ ദീർഘകാലം കടലിൽ ചെലവഴിച്ചിട്ട് ഇറങ്ങി വരുന്ന കപ്പൽ ജോലിക്കാർക്ക് അവരുടെ വൈകുന്നേരങ്ങളെ ഉല്ലാസപ്രദമാക്കാൻ വേണ്ടി ഇവർ വയ്യെ ഈ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, ഇവരെ ക്ഷണിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ക്രമേണ ഇവരുടെ എണ്ണം കൂടുകയും ഉൾനാടുകളിൽ നിന്ന് പോലും ആളുകൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഇവിടെ എത്തുകയും ചെയ്തതോടുകൂടി അത് നാടിന് ഒരു ശല്യമായി മാറി. അപ്പോൾ പോലീസുകാർ അല്ലെങ്കിൽ നഗരഭരണാധികാരികൾ ഇവർക്ക് നഗരത്തിനകത്ത് വിലക്കേർപ്പെടുത്തി. പകരം ഇവരുടെ വീടിൻ്റെ, ഇവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുന്നിൽ മാത്രം നിന്ന് ഇവരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശല്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് കർശനമായ നിയമം വന്നു, നിങ്ങൾക്ക് വീടിനകത്ത് മാത്രമേ ഇത് പാടുള്ളൂ. അങ്ങനെ ഇവർ അക്കാലത്ത് ജനാലയ്ക്ക് മുന്നിൽ, ജനാലയ്ക്കുള്ളിൽ ഒരു കർട്ടനിട്ട് അതിൻ്റെ പിന്നിൽ ഒരു ചുവന്ന വെളിച്ചം തെളിച്ച് വെച്ച് ഈ വെളിച്ചത്തിനും ജനാലയ്ക്കും ഇടയിൽ അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കും. അപ്പം നമുക്കറിയാം, പുറകിൽ വെളിച്ചവും മുന്നിലൊരു കർട്ടനുമാണെങ്കിൽ നിഴലായിരിക്കും ഈ ജാലകത്തിലെ കർട്ടനിൽ പതിയുക. അപ്പോൾ ഇത്തരത്തിൽ ചുവന്ന വെളിച്ചമുള്ള നിഴലുകളുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വീടുകൾ അല്ലെങ്കിൽ ഇത്തരം മുറികൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അഭിസാരികമാരുടെ ഗ്രഹങ്ങളാണെന്ന് അതിൽ കടന്നു പോകുന്ന ആളുകൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലായിരുന്നു. അങ്ങനെയാണ് ഇത് റെഡ് ലൈറ്റ് ഏരിയ, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന പേര് വരാൻ തന്നെ കാര്യം. ഇവിടുത്തെ എല്ലാ ജാലകങ്ങളിലും ചുവന്ന വെളിച്ചമായിരിക്കും തെളിഞ്ഞിരിക്കുക. അങ്ങനെയാണ് അതിന് റെഡ് സ്ട്രീറ്റ് എന്നും പിന്നീട് പേര് വന്നത്.
പിന്നെ ലോകത്തെല്ലായിടത്തും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലത്ത് റെഡ് സ്ട്രീറ്റ് എന്ന് പേര് വന്നു. ശരിക്കും ബോംബെയിലെയോ മറ്റ് നഗരങ്ങളിലെയോ ഒന്നും ഇത്തരം ചുവന്ന തെരുവുകളിൽ നിന്ന് പേരേ ഉള്ളൂ, അവിടെയൊന്നും ചുവപ്പില്ല. എന്നാൽ യഥാർത്ഥ ചുവപ്പുള്ളത് ഇപ്പോഴും ആംസ്റ്റർഡാമിൽ തന്നെയാണ്. അപ്പോൾ ഇത് നഗരത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് അവർ കാണുന്നു. ആവശ്യമുള്ളവർ വരട്ടെ പോട്ടെ, അതൊരു ക്രമസമാധാന പ്രശ്നമാകാത്തത്തോളം കാലം, സമൂഹത്തിനൊരു ബാധ്യത ആവാത്തത്തോളം കാലം അതിനനുവാദം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഈ നടക്കുന്നത്. ഞാൻ ആ തെരുവിലൂടെ ഒന്ന് നടന്നു. പക്ഷേ എനിക്ക് ഈ ഇവരുടെ ദൃശ്യങ്ങൾ, ഇവരുടെ രൂപം, ഇവരിതിനകത്ത് ഒരു ക്യാമറ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് ഉള്ള ഒരു ധൈര്യമായി നോട്ടം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവരെ ചിത്രീകരിച്ച് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ തെരുവിലെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തില്ല. ഞാൻ അതിലൂടെ നടന്ന് വീണ്ടും ഈ ഡാം സ്ക്വയറിലേക്ക് തിരികെ കുറേ നേരം ചുറ്റി നടന്ന് തിരികെ എത്തി. അവിടെ മാഡം തുസാഡ്സ് മ്യൂസിയത്തിനകത്ത് കയറാൻ തന്നെ തീരുമാനിച്ചു, വാക്സ് മ്യൂസിയം. നമ്മൾ കയറി ചെല്ലുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണെങ്കിലും ചെന്ന് ടിക്കറ്റ് എടുത്ത ഉടനെ നമ്മൾ ചെന്ന് കയറ്റുന്നത് ഒരു ലിഫ്റ്റിലേക്കാണ്. ഈ ലിഫ്റ്റ് നേരെ പോകുന്ന അഞ്ചാം നിലയിലോ ആറാം നിലയിലേക്കാണ്. ആറാം നിലയിൽ പോയി ലിഫ്റ്റ് തുറക്കുമ്പോൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്തറിയോ, അവിടെ കുറേ പത്ര ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ലിഫ്റ്റിൻ്റെ വാതൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ ലിഫ്റ്റിൻ്റെ വാതിലങ്ങ് തുറക്കുകയും പടപടപടാ എന്ന് പറഞ്ഞ് ഫ്ലാഷ് മിന്നുന്നു, കയ്യടി കേൾക്കുന്നു. നമ്മളങ്ങ് ആവേശം കൊണ്ടുപോകും, ചേട്ടാ സഞ്ചാരത്തിന് ഇവിടെയും പ്രേക്ഷകരോ, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ക്യാമറയും പിടിച്ച് നിന്നതും ഈ ലൈറ്റ് ഫ്ലാഷ് ചെയ്തതെല്ലാം പ്രതിമകളാണ്. ഈ കയറി ചെല്ലുന്നവനെ ഒന്ന് കളിയാക്കാനുള്ള, ഒന്ന് പരിഹസിക്കാനുള്ള ഇടപാടാണത്. അവിടെ തന്നെ നമ്മളെ തുടങ്ങുകയായി ഈ ഒരു പ്രതിമകൾ കൊണ്ടുള്ള അത്ഭുതങ്ങൾ. ഒരു പ്രതിമയ്ക്ക് നമ്മളെ അത്ഭുതപ്പെടുത്താൻ കഴിയും. അത് ഇവർ ഫ്ലാഷൊക്കെ അടിക്കുമ്പം നമ്മളൊരു വി ഐ പി ചെന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ആൾ നിൽക്കുന്ന പോലെ കയ്യടി കേൾക്കുന്നു, ഫ്ലാഷടി കേൾക്കുന്നു, ഫ്ലാഷ് മിന്നുന്നു, പത്രക്കാർ നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അങ്ങ് നോക്കുമ്പോഴാണ് ഇവരെല്ലാം പ്രതിമയാണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ ഓരോരോ ഹോളിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ ജീവൻ തുടിക്കുന്ന പ്രതിമ, ജീവൻ തുടിക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒത്തിരി പഴകിപ്പോയ വാക്കാണെങ്കിലും ശരിക്കും അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതിൻ്റെ പൂർണ്ണതയിലാണ്. ഞാൻ നമ്മുടെ നാട്ടിലെ പല മെഴുകു പ്രതിമകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അപൂർവം ചിലതൊഴികെ ബാക്കിയൊന്നും ആ പൂർണ്ണത കൈവരിക്കുന്നില്ല. കാരണം ഇവർ ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുന്ന ടെക്നോളജിയാണ്. മാഡം തുസാഡ്സിന് മാത്രമായ ഒരു ടെക്നോളജിയുണ്ട്, അതിഗംഭീരമാണത്. അത് എത്രയോ നാളത്തെ എത്രയോ ആളുകളുടെ ഒരു ടീമിൻ്റെ അധ്വാന ഫലമായിട്ടാണ്. അതുപോലെ ആ പ്രശസ്ത വ്യക്തിയായിട്ടൊക്കെ എത്രയോ സിറ്റിങ്ങുകൾക്ക് ശേഷം അവരുടെ കണ്ണ്, കൺമണിയുടെ ഒരു കളറ്, പുരികത്തിൻ്റെ ഓരോ രോമത്തിൻ്റെയും പ്രത്യേകതകൾ, കൺപീലിയുടെ പ്രത്യേകതകൾ, മുഖത്തെ ഓരോ മറുകും ചുളിവും ഒക്കെ പോലും ഡോക്യുമെൻ്റ് ചെയ്ത് കൃത്യമായ അനുപാതത്തിൽ രൂപപ്പെടുത്തി. കൃഷ്ണമണി പോലും ഒറിജിനൽ ലെവലിലുള്ള കൃഷ്ണമണികളാണ്. ആ വസ്ത്രം, അവർ യഥാർത്ഥത്തിൽ ധരിച്ചിരുന്ന പല വസ്ത്രങ്ങളാണ് അവരെ ധരിപ്പിച്ചിരിക്കുന്നത്. ആ അവരുടെ കൈകൾ നമുക്ക് അവരോടൊപ്പമൊക്കെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ കണ്ടാൽ ആ യഥാർത്ഥ വ്യക്തിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്താലെന്ന് ആരും പറയില്ല. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തുന്നത്. അവർ ഇവരോടൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. നിരവധി ആളുകൾ അതിലൂടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ വളരെ ലോകപ്രശസ്തരായ എല്ലാ വ്യക്തികളും ഉണ്ട് അവിടെ. ഹോളിവുഡ് താരങ്ങളാണ് ഒരു ഭാഗം മുഴുവൻ, മൈക്കിൾ ജാക്സൺ ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് മഡോണ, വേറൊരു ഭാഗത്ത് നിക്കോളാസ് കേജ് എന്ന് പറയുന്ന ചലച്ചിത്ര താരം, ഹോളിവുഡ് താരം, ലേഡി ഗാഗ എന്ന് പറയുന്ന ഗായിക, ജോർജ് ക്ലൂണി, ഇ ടി എന്ന് പറയുന്ന സ്പിൽബർഗ് സിനിമയിലെ അന്യഗ്രഹ ജീവി, മർലിൻ മൺറോ ഉണ്ട്, ചാർലി ചാപ്ലിൻ ഉണ്ട്. ചാർലി ചാപ്ലിനൊക്കെ എല്ലാ ഇത്തരം മാഡം തുസാഡ്സ് മ്യൂസിയത്തിലെയും ഒരു കഥാപാത്രമാണ്. ഈ ലോകത്തിലെ ഏത് മാഡം തുസാഡ്സ് മ്യൂസിയത്തിൽ ചെന്നാലും മർലിൻ മൺറോയെയും ചാർലി ചാപ്ലിനെയും ഒക്കെ കാണാം. അതുപോലെ തന്നെ ലോകത്തെവിടെയും കാണുന്ന ഒരു പ്രതിമയാണ് മെസ്സിയുടേത്. മെസ്സി, റാഫേൽ നദാൽ, മൈക്കിൾ ജാക്സൺ, ജസ്റ്റിൻ ബീബർ. വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നെൽസൺ മണ്ടേലയുടെ പ്രതിമയാണ്. വേറൊരു ഭാഗത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്. പലയിടത്തും മഹാത്മാഗാന്ധിയുടെ രൂപം നമ്മൾ ഇതുവരെ നേരിട്ട് അല്ലെ കളറുള്ള മഹാത്മാഗാന്ധിയുടെ രൂപം കണ്ടിട്ടില്ലാത്തത് കൊണ്ടാവാം. ആ രൂപം കാണുമ്പോൾ അല്പം ഉണങ്ങിയ, അല്പം കറുത്തിരുണ്ടു പോയൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ യഥാർത്ഥ ഗാന്ധിയുടെ നിറം അതായിരുന്നു എന്ന് നമുക്കറിയില്ല. നമ്മുടെ തലമുറയിലുള്ള ആരും യഥാർത്ഥ ഗാന്ധിയുടെ സ്കിന്നിൻ്റെ നിറത്താണ് നമുക്കറിയാത്തത് കൊണ്ടായിരിക്കാം എനിക്കത് ഇത്തിരി കറുപ്പിച്ച് അവരുണ്ടാക്കിയതാണോ എന്ന് വരെ സംശയം തോന്നി. വേറൊരു ഭാഗത്തെ വേറൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള രസകരമായ ഒരു കാഴ്ച എന്തറിയോ, അവിടെ ഒരു മുറി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ മുറിയുടെ ഒരു മൂലക്കിട്ട മേശയിൽ അതിനെ ചേർന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി ഡയറി എഴുതുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്ന്, ആൻ ഫ്രാങ്ക്. രണ്ടാം ലോകമഹായുദ്ധത്തിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊല്ലപ്പെട്ട ആളുകളിൽ ഇന്നും ചരിത്രത്തിൽ ഓർത്തിരിക്കുന്ന ഒരു 14-കാരി പെൺകുട്ടി അവളുടെ ഡയറിയിലൂടെ ആ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ കഥ മാനവരാശി വിസ്മരിക്കാതെ ഇന്നും ഓർത്തിരിക്കുന്നു. അവളെ ഇന്ന് സ്മരിക്കുന്നു അവളുടെ ആ ഡയറി എഴുത്തിൻ്റെ പേരിൽ, ആ ഡയറിയിൽ എഴുതിയ ഹൃദയത്തിൻ്റെ ചോര ചാലിച്ചെഴുതിയ ആ അനുഭവ കഥകളുടെ പേരിൽ. ആൻ ഫ്രാങ്ക് ഡയറി എഴുതിയ ആ മുറിയും അതിലെ ഉപകരണങ്ങളും ഒരു മൂലക്കിരുന്ന് എഴുതുന്ന ആൻ ഫ്രാങ്കിൻ്റെ പ്രതിമയും ഒക്കെയാണ് അവിടെ കാണുന്നത്.
അവിടുന്ന് പിന്നെ നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ദലൈലാമയുണ്ട്, പിന്നെയും നിരവധി ആളുകൾ, നെൽസൺ മണ്ടേലയുണ്ട്, ലോക നേതാക്കൾ പലരും ഉണ്ട്, അപൂർവമായി ഇന്ത്യൻ നേതാക്കളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ആംസ്റ്റർഡാമിലെ ആ മ്യൂസിയത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ നേതാക്കളെ ഒന്നും അധികം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഏതായാലും അവിടുന്ന് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തെരുവിലേക്ക് വീണ്ടും ഇറങ്ങി. എനിക്ക് നല്ല വിശപ്പാരംഭിച്ചു. ഞാൻ വീണ്ടും ഈ ഫുഡ് സ്ട്രീറ്റിലേക്ക് ചെന്നു. ഫുഡ് സ്ട്രീറ്റിൻ്റെ അനുബന്ധമായി മറ്റൊരു സ്ട്രീറ്റുണ്ട്, ചൈനീസ് സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിലൂടെ നടന്നു. ഇനി അത്താഴം കഴിക്കണം. അത്താഴം കഴിച്ച് ഇന്നത്തെ പണി നിർത്തുകയാണ്. രാവിലെ തുടങ്ങിയതാണ്, രാവിലെ 6 മണിക്ക് ഉണർന്ന് 7 മണിയോടുകൂടി ക്യാമറയും എടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചതാണ്, ചിത്രീകരണം ആരംഭിച്ചതാണ്. ഇപ്പം നേരെ 9:30 ആകാറാവുന്നു. നേരെ ഇരുണ്ടത് ഇപ്പോഴാണെങ്കിലും സമയം 10 മണി ആകാറായിട്ടുണ്ട്. നല്ല വിശപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ ചൈനീസ് സ്ട്രീറ്റിലൂടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടു. ഈ റെസ്റ്റോറൻറ്റിൽ ഭർത്താവാണ് പാചകം ചെയ്യുന്നത്. അത് കാണാം, നമുക്ക് ഈ അടുക്കളയൊക്കെ കൃത്യമായിട്ട് കാണാവുന്ന ഒരു കെട്ടിടമാണ്. അവിടെ ഇരുന്ന് ഭർത്താവ് ഭക്ഷണം ഉണ്ടാക്കുന്നു, ചിലർ ആളുകൾ വന്ന് പായസലാക്കി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഈ കച്ചവടം നടത്തുന്നതും വിളമ്പുന്നതും പൈസ വാങ്ങുന്നതെല്ലാം ഭാര്യയാണ്. ഞാൻ ഏതായാലും അതിനകത്ത് തന്നെ കയറി. കാരണം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ യൂറോപ്യൻ നാടുകളിൽ, അമേരിക്കയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ഒരു 3-5 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇന്ത്യൻ ടേസ്റ്റുള്ള, അല്പ സ്പൈസി ആയിട്ടുള്ള, അല്പം എരിവും പുളിയും ഒക്കെയുള്ള ഭക്ഷണം കഴിക്കണം തോന്നും. പലയിടത്തും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയാൽ തന്നെ അവിടെ ഉത്തരേന്ത്യൻ വിഭവങ്ങളാണ് കൂടുതൽ ലഭിക്കുക, സൗത്ത് ഇന്ത്യൻ കിട്ടാറില്ല. എന്നാൽ നമ്മുടെ ചോറും അല്പം ചിക്കൻ കറിയും ഒക്കെ കൂടെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ചൈനീസ് ഫുഡിനുണ്ട്. തന്നെയല്ല, അവർ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലകളും മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ചില സാധനങ്പ അവർ കൊണ്ടുവന്ന് അഡീഷണലായിട്ട് വെക്കുകയും ചെയ്യും, മുളക് ചമ്മന്തിയൊക്കെ. അപ്പോൾ ഇതും കൂടെ ചേർത്താൽ അങ്ങനെ ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചാൽ ഒരു അര കേരള ഊണിൻ്റെ ഒരു സുഖം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ കയറി. എനിക്ക് റൈസും ചിക്കനും വേണമെന്ന് ആവശ്യപ്പെട്ടു. അവർ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പ്രിപ്പയർ ചെയ്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിളമ്പി. ചോറ് ഒരു കമഴ്ത്തി ഒരു പാത്രത്തിനകത്ത് വെച്ചതുപോലത്തെ കുറച്ച് ചോറ്, ചിക്കൻ കറി, പിന്നെ കുറച്ച് സോസുകളും അത് എന്തൊക്കെ അനുസാരികളും. ഏതായാലും ഇത് കൂട്ടി കഴിച്ചു. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഗംഭീര ചിക്കൻ. ആ ചോറും കൂടെ കൂട്ടി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു. ഏതായാലും ഗംഭീരമായ ആ താഴം കഴിച്ച് ഞാൻ മുറിയിലേക്ക് മടങ്ങി. അന്നത്തെ പണി അവസാനിപ്പിച്ചു. ഞാൻ ഇന്നലെ മാഡംതുസാട്സ് വാക്സ് മ്യൂസിയത്തിൽ കണ്ട ആൻ ഫ്രാങ്കിൻ്റെ വീടുണ്ടല്ലോ, അത് നേരിട്ട് കാണണം. ആൻ ഫ്രാങ്കും കുടുംബവും ഫ്രാങ്ക്ഫർട്ട്, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ് ജീവിച്ചിരുന്നത്. ഓട്ടോ ഫ്രാങ്ക് എന്നായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ്റെ പേര്. അദ്ദേഹം അവിടുത്തെ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. നാസികൾ ജർമ്മനിയിൽ പിടുത്തം മുറുക്കുകയും ഭരണം മുന്നോട്ട് പോവുകയും ചെയ്തതോടുകൂടി 2nd World War മുമ്പ് തന്നെ ജർമ്മനിയിലെ ജൂതന്മാരുടെ കഷ്ടകാലം ആരംഭിച്ചു. ആൻ ഫ്രാങ്കിൻ്റെ കുടുംബവും ജൂത കുടുംബമായിരുന്നു. ഓട്ടോ ഫ്രാങ്ക് ഒരു ജൂതനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ജൂതന്മാരെ തിരഞ്ഞുപിടിക്കാനും അവരെ ഗെട്ടോകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനും അവരെ പീഡിപ്പിക്കാനും കൂട്ടക്കൊല നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും കാര്യം പന്തിയല്ല എന്ന് കണ്ട് ഓട്ടോ ഫ്രാങ്കും കുടുംബവും ഈ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് ജീവിതം മാറ്റി പറിച്ചു നട്ടു. അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇവരിവിടെ വന്ന് ഒരു ജാം ഫാക്ടറിയോ ജാം കമ്പനിയോ മറ്റോ ആരംഭിച്ചു. ഇദ്ദേഹം നല്ലൊരു വ്യവസായിയായിരുന്നു, നല്ലൊരു സംരംഭകനായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അപ്പോൾ ആൻ ഫ്രാങ്കിന് 10-12 വയസ്സേ പ്രായമുള്ളൂ. ചേച്ചിയുണ്ട് മാർഗരറ്റ്, ഇവരുടെ അമ്മയുണ്ട്. ഇങ്ങനെ ഈ 4 പേരടങ്ങിയ കുടുംബം ശരിക്കും ആംസ്റ്റർഡാമിൽ ഒരു ജീവിതം കരിപ്പിടിച്ച് വരുമ്പോഴാണ് 2nd World War ആരംഭിക്കുന്നത്. വീണ്ടും ഒരു പ്രതിസന്ധിയിലാകുകയാണ്. പ്രതിസന്ധിയിലാകാൻ കാരണം 2nd World War ആരംഭിക്കുന്നതോടുകൂടി ജർമ്മനി ക്രമേണ നെതർലൻഡ്സിനെ പിടിച്ചടക്കുന്നു. ആംസ്റ്റർഡാമിൻ്റെ ഭരണം ജർമ്മനി നാസി ജർമ്മനിയുടെ കയ്യിലാകുന്നു. അവിടെയും ജർമ്മനിയിൽ അവർ നടത്തിയ അതേ പദ്ധതികൾ നടപ്പാക്കാൻ ആരംഭിക്കുന്നു. എല്ലാ ജൂതന്മാരെയും പിടികൂടാനും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കാനും അവിടെ വെച്ച് കൂട്ടക്കൊല ചെയ്ത് കളയാനും തീരുമാനിക്കുന്നു. നാസികൾ യൂറോപ്പാകെ പിടിമുറുക്കി, ഫ്രാൻസിൻ്റെ വലിയൊരു ഭാഗം പിടിച്ചടക്കുന്നു. ഇറ്റലി ഒഴികെ, ഇറ്റലിയും സ്പെയിനും പോർച്ചുഗലും ഒഴികെയുള്ള യൂറോപ്പിൻ്റെ പ്രധാന ഭാഗം മുഴുവൻ നാസികളുടെ കൈപ്പിടിയിലായതോടുകൂടി ജൂതന്മാരുടെ ജീവിതം ദുരിതപൂർണമാകുന്നു. ഒടുവിൽ ഇവർക്ക് ഇവിടെയും പിടികൂടപ്പെടും എന്ന അവസ്ഥയെത്തിയപ്പോഴേക്കും ഇവരുടെ ഓഫീസിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ തന്നെ ഇവർ താമസിച്ചിരുന്നത്. ആ കെട്ടിടത്തിൻ്റെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പിൻഭാഗത്ത് 2-3 മുറികളുണ്ട്. ആ മുറികളിലേക്ക് ഇവർ താമസം മാറ്റി. ഇവരാ നാട് വിട്ട് പോയി എന്നൊരു പ്രതീത സമീപത്തുള്ള വീടുകൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇവരവിടേക്ക് ഒളിച്ച് താമസം ആരംഭിക്കുന്നു. ആൻ ഫ്രാങ്കിൻ്റെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് രഹസ്യമായി ഇടയ്ക്കുള്ള ചില ദിവസങ്ങളിൽ പുറത്തു പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും. ഇവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വിശ്വസ്തരായ ഏതാനും ആളുകൾക്ക് മാത്രമേ അറിയൂ ഇവരിവിടെയുണ്ടെന്ന്. അവരാണ് പലപ്പോഴും ഭക്ഷ്യവസ്തുക്കൾ, അത്യാവശ്യ സാധനങ്ങൾ, പുറത്തു നടക്കുന്ന വാർത്തകളൊക്കെ ഇവരെ അറിയിച്ചത്. ഏതാനും വർഷങ്ങൾ ഇത്തരത്തിൽ ഒളിവ് ജീവിതം,
ഒരടച്ചിട്ട മുറിക്കകത്ത് ഒരു കുടുംബം അല്ല ഇവരുടെ സുഹൃത്തായ മറ്റൊരു കുടുംബം കൂടെ ചേർന്ന രണ്ട് കുടുംബങ്ങൾ ഈ രണ്ടോ മൂന്നോ മുറിക്കകത്ത് രണ്ട് മൂന്നാല് വർഷങ്ങൾ താമസിച്ചു. ഒരു ശബ്ദവും പുറത്ത് കേൾപ്പിക്കാതെ. ഒന്നാലോചിച്ച് നോക്കുക, ആ ജീവിതം ഇവരിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഏത് നിമിഷവും പിടിക്കപ്പെടാം. അച്ഛൻ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്, അമ്മ മറ്റൊന്നിലേക്ക്, മക്കൾ മൂന്നാമതൊന്നിലേക്ക്. ഇനി ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടാത്ത രീതിയിൽ വേർപിരിക്കപ്പെടും. പിന്നെ കണ്ടുമുട്ടുക പരലോകത്ത് വെച്ച് മാത്രമായിരിക്കും. ക്രൂരമായ പീഡനങ്ങളും യാതനകളും അനുഭവിച്ച് എല്ലും തോലുമായി ഗ്യാസ് ചേമ്പറിലേക്ക് നടത്തി ശ്വാസം കിട്ടാതെ വിഷവാതകം ശ്വസിച്ച് പിടഞ്ഞ് മരിക്കുക എന്ന വിധി. ഇതിനെ അതിജീവിക്കണം എങ്ങനെയെങ്കിലും. യുദ്ധം കഴിയുമ്പോളും ഈ ത്യാഗം സഹിച്ച് ഒളിച്ചു കഴിയാൻ അവർ തീരുമാനിച്ചു. അത് ഇത്തരമൊരു കനാലിൻ്റെ തീരത്തെ ഒരു വീട്ടിലായിരുന്നു. ആ വീട് ഞാൻ ഈ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു 2.5 kilometers അകലെയാണ്. അങ്ങോട്ട് ബസ്സുകൾ പോകുന്നുണ്ടോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിലും നടക്കാൻ തീരുമാനിച്ചു. രാവിലെ ഏറ്റു, ക്യാമറയുമായിട്ട് അതിവേഗം നടന്നു, കാരണം എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തണം ഇവിടെ. അങ്ങനെ നടന്ന് മാപ്പ് നോക്കി പല കനാലുകൾ കടന്നു, പല തെരുവുകൾ കടന്നു, വീണ്ടും കനാലുകൾ, വീണ്ടും തെരുവുകൾ, വീണ്ടും കനാലുകൾ. ഇങ്ങനെ പോകുമ്പോൾ ചില തെരുവുകളുടെ ദൃശ്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഞാൻ കണ്ട ചില ചിത്രങ്ങൾ, നാസികൾ ഈ ആംസ്റ്റർഡാമിനെ പിടിച്ചടക്കിയതിന് ശേഷം അവരുടെ ജൈത്രയാത്ര, വലിയ ട്രക്കുകളിൽ പട്ടാള ട്രക്കുകളും പീരങ്കികളും ഒക്കെയായി ഈ തെരുവുകളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നും വേൾഡ് വാർ ടു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണുന്ന ദൃശ്യങ്ങളാണത്. ആംസ്റ്റർഡാം ഡ്യൂറിങ് വേൾഡ് വാർ ടു എന്നൊന്ന് ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കാണാം. ആ തെരുവുകളിലെ ആ കെട്ടിടങ്ങൾ, ആ ദൃശ്യങ്ങളിൽ ഫോട്ടോയിൽ കാണുന്ന ആ കെട്ടിടങ്ങൾ ഇന്നും അതുപടിയുണ്ട്. അവിടെയൊക്കെ ഇന്ന് വാണിജ്യ കേന്ദ്രങ്ങളാണ്, ബേക്കറികൾ പ്രവർത്തിക്കുന്നു, ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. അതായത് ചരിത്രത്തെ കണ്ട കെട്ടിടങ്ങളും തെരുവുകളും ഈ മനുഷ്യൻ്റെ കൂട്ടക്കൊലകളുടെ, യാതനകളുടെ, ബോംബ് സ്ഫോടനങ്ങളുടെ എല്ലാം കണ്ട, എത്രയോ പേരുടെ കണ്ണുനീരും ചോരയും കണ്ട തെരുവുകളിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഈ ആംസ്റ്റർഡാമിന് മുഴുവൻ, യൂറോപ്പിലെ എല്ലാ തെരുവുകൾക്കും ഇത്തരത്തിലുള്ള കഥകൾ പറയാനുണ്ട്. നമ്മൾ ആ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സിനിമകളിലും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ദൃശ്യങ്ങളിലും ഒക്കെ കണ്ട ആ സംഭവ സ്ഥലങ്ങളിലാണ് ഇന്നും മനുഷ്യൻ ജീവിക്കുന്നത്. അതേ മണ്ണിലാണ് അവർ ചവിട്ടി നടക്കുന്നത്. ആ ചരിത്രത്തിൻ്റെ ഭാഗമായാണെന്ന് അവർ ജീവിക്കുന്നത്. ഈ ഓർമ്മകളിലൂടെ ഞാൻ ആൻ ഫ്രാങ്കിൻ്റെ വീട് തപ്പി നടക്കുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ഉദ്ദേശിച്ച മാപ്പിൽ കാണിച്ച ഒരു കനാലിൻ്റെ തീരത്തെത്തുന്നു. അവിടെ ഒരു പള്ളിയാണ് അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ പള്ളിയുടെ വശത്തുകൂടെയുള്ള തെരുവിലൂടെ, സ്ട്രീറ്റിലൂടെ നടന്നാൽ, കനാലിൻ്റെ ഓരം ചേർന്ന് നടന്നാൽ 5-ാമത്തെ 6-ാമത്തെ വീടാണ് ആൻ ഫ്രാങ്ക് താമസിച്ചിരുന്ന വീട്. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം, ഒരു കെട്ടിടം, ഒരു കെട്ടിടത്തിൻ്റെ ഗ്യാപ്പ് അവിടെയുണ്ട്. അതായത് പണ്ടവിടെ കെട്ടിടം ഉണ്ടായിരുന്നിരിക്കണം, ഇപ്പോൾ അവിടെ കെട്ടിടം ഒരു മുറ്റമാണ്, കല്ല് വിരിച്ച മനോഹരമായ മുറ്റം. അവിടെ ഒരു സൈഡിൽ ഗ്ലാസ് ഇട്ടിട്ട് ആൻ ഫ്രാങ്ക് മ്യൂസിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് സ്ഥലം. അവിടെ ചെന്നപ്പോൾ ഈ മുറ്റത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നു, ആരും അകത്തേക്ക് കയറുന്നില്ല. അപ്പം ഞാൻ ആ വാതൊക്കെ ചെന്നിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ചു, എനിക്ക് അകത്തുനിന്ന് കയറണമായിരുന്നു, മ്യൂസിയം കാണണം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1.5 hours കൂടുമ്പോഴാണിട്ട് ആളുകളെ അകത്തേക്ക് കയറ്റുക. എന്നിട്ട് അദ്ദേഹം വേറൊരു പേരും കൂടി ചോദിച്ചു, നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ ടിക്കറ്റ്? ഞാൻ പറഞ്ഞില്ല. ബുക്ക് ചെയ്യാതെ എങ്ങനെയാണ്? അപ്പം ഞാൻ, എനിക്ക് മനസ്സിലായില്ല കാര്യം തന്നെ. അപ്പോൾ അവർ പറഞ്ഞു, ആൻ ഫ്രാങ്ക് മ്യൂസിയം അല്ലെങ്കിൽ ആൻ ഫ്രാങ്ക് ജീവിച്ച വീട് കാണണമെങ്കിൽ പലരും മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ്, ഇൻ്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് തരും, ആ ഡേറ്റിൽ മാത്രമേ വന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. എനിക്കുണ്ടായ നിരാശയ്ക്ക് കണക്കില്ല. കാരണം എൻ്റെ ഈ 3 rajyangalude യാത്രയുടെ ക്ലൈമാക്സ് ആക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ ആൻ ഫ്രാങ്കിൻ്റെ വീട് കാണുക എന്നുള്ളത്. കാരണം രണ്ടാം ലോകമഹായുദ്ധവും ആ ദുരന്ത കാലഘട്ടവും ആ കൊടിയ പീഡനകാലവും ഒക്കെ എത്രയോ കഥകളിലൂടെ, എത്രയോ സഞ്ചാരത്തിലൂടെ, എത്രയോ ചരിത്രം പരിപാടികളിലൂടെ സഫാരിയിൽ അവതരിപ്പിച്ച ഞാൻ ആൻ ഫ്രാങ്ക് എന്ന ആ ധീര പെൺകുട്ടിയുടെ വീട് കാണുക എന്നത് അവസാനത്തെ ഇനമാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ യാത്രകൾ നടത്തിയത്. അതാണ് ഈ ക്ലൈമാക്സ് ഇല്ലാത്ത സിനിമ പോലെ അവസാനിക്കാൻ പോവുകയാണ്. എനിക്ക് വലിയ നിരാശയായി. എങ്കിലും ഞാൻ എൻ്റെ പുറത്ത് നിന്ന് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി, ഇനി എന്ത് ചെയ്യാൻ, മാർഗമില്ല, ഇനി ഒരിക്കൽ കൂടെ ഇതിനുവേണ്ടി മാത്രം വരാമെന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബെല്ലടി കേട്ടു. അപ്പോൾ അടുത്ത ഒരു ബാച്ച് ആളുകളെ അകത്തേക്ക് കയറ്റാനുള്ള സമയമായി. അപ്പോഴേക്കും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനൊരു ടെലിവിഷൻ പരിപാടിക്ക് വേണ്ടത്. ടിക്കറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അകത്ത് കയറി കാണണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും. ശരി, ടിക്കറ്റ് വെച്ചോളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു സ്ത്രീ ടിക്കറ്റ് എന്നെ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന് കയറി കാണാം എന്ന് പറയുന്നു. അത്ഭുതം, ഇതെന്തൊരത്ഭുതം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇവർ ഇങ്ങനെ ഇന്ന് കർശനമായ നിയമം ഉണ്ടെങ്കിലും ഇതറിയാതെ വന്നു ചേരുന്ന ആൻ ഫ്രാങ്കിനെ കാണണമെന്ന അദമ്യമായ ആഗ്രഹത്തോടെ, അവർ ജീവിച്ച വീട് കാണണമെന്ന അദമ്യമായ ആഗ്രഹത്തോടെ എത്തിച്ചേരുന്ന ആളുകളിൽ ചിലരെയെങ്കിലും നിരാശരാക്കാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം നിശ്ചിത എണ്ണം ഇങ്ങനെ റാൻഡം ടിക്കറ്റ് അവർ വിതരണം ചെയ്യും. സെലക്റ്റഡായ ആളുകൾക്ക്, അവിടെ വന്ന് നിരാശരായി മടങ്ങാനിരിക്കുന്ന ആളുകളെ കുറച്ച് പേരെ തിരഞ്ഞു പിടിച്ച് ടിക്കറ്റ് എടുത്തിട്ട് കയറി കണ്ടോളാൻ പറയും. ആ അത്ഭുതം എനിക്കാണ് സംഭവിച്ചത്. വേൾഡ് വാർ ടു എന്ന പരിപാടിയിലൂടെ
ജൂതൻ എന്ന പരിപാടിയിലൂടെ, സഞ്ചാരം എന്ന പരിപാടിയിലൂടെ എത്രയോ തവണ ആൻ ഫ്രാങ്കിൻ്റെ ജീവിതം പറഞ്ഞ ഒരു വ്യക്തിക്ക് ആ വീട് കാണാൻ ആൻ ഫ്രാങ്ക് സൗകര്യം ഒരുക്കിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് ചിത്രീകരണം അനുവദിക്കില്ല. ഞാനകത്തെ മുറികളിലൂടെ എല്ലാം നടന്നു. അവൾ കിടന്നുറങ്ങിയ മുറികളിൽ അവളിരുന്ന് ഡയറി എഴുതിയ മേശയ്ക്ക് സമീപം അവളുടെ അടുക്കളയും ഭക്ഷണശാലയും എല്ലാമായി പ്രവർത്തിച്ച ഇടുങ്ങിയ മുറിയിൽ ഒക്കെ അവളുടെ ജീവിതവും ആ ദുരന്ത കഥകളും ഓർത്തുകൊണ്ട് നടന്നു. പിന്നെ തിരികെ ഇറങ്ങി ആ വീടിൻ്റെ മുന്നിൽ പോയി നിന്ന് ആ വീടിൻ്റെ മുകളിലെ ജാലകത്തിൽ നോക്കിയാൽ കാണുക താഴെ കനാലുകളാണ്. ആ കനാലുകളിലൂടെ ഒഴുകുന്ന ബോട്ടുകളാണ്. ആ കാഴ്ചകളൊക്കെ ഞാനും കണ്ടു നിന്നു. ഇവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു. കുറേ നേരം അവിടെ നിന്ന് ചിത്രീകരിച്ചു. നിരവധി ബോട്ടുകൾ ഈ കനാലിലൂടെ ഒഴുകുന്നു. അതിലെല്ലാം ടൂറിസ്റ്റുകളുണ്ട്. ആ ടൂറിസ്റ്റുകൾക്ക് ഗൈഡുകൾ ഈ വീട് ചൂണ്ടിക്കാണിച്ച് ഇതാണ് ആൻ ഫ്രാങ്കിൻ്റെ വീടെന്നും അവളുടെ ജീവിതത്തിൻ്റെ ദുരന്ത കഥ വിവരിച്ചു കൊണ്ടും കടന്നു പോകുന്നത് ഞാൻ കണ്ടു. അവരെയൊക്കെ ചിത്രീകരിച്ച് എനിക്ക് മടങ്ങേണ്ട സമയമായി. ഇപ്പോൾ സമയം 11 മണിയാകുന്നു. ഇനി തിരിച്ചോടണം. എനിക്ക് ഹോട്ടലിൽ ചെല്ലണം, ചെക്കൗട്ട് ചെയ്യണം, അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷിഫോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിൻ പിടിക്കണം. അവിടെ എയർപോർട്ടിൻ്റെ ബേസ്മെൻറ്റിലാണ് റെയിൽവേ സ്റ്റേഷൻ. വളരെ സൗകര്യമാണ്. ഓരോ അരമണിക്കൂറോ 20 മിനിറ്റോ കൂടുമ്പോൾ ട്രെയിന് സിറ്റിയിൽ നിന്ന് ഈ ഷിഫോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ട് കൂടി പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സിറ്റിയിലെത്തുന്നവർക്ക് വളരെ സൗകര്യപ്രദമാണ്. ഞാൻ പാഞ്ഞു, വേർത്ത് കുളിച്ച് ഹോട്ടലിൽ ചെന്നു, ചെക്കൗട്ട് ചെയ്തു, ലഗേജ് എടുത്തു. 14-ാം പ്ലാറ്റ്ഫോമിൽ ഷിഫോൾ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്ന ട്രെയിനുകൾ വരുന്നുണ്ടെന്നറിഞ്ഞു. ഓടി പ്ലാറ്റ്ഫോമിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ 13-ാം പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അതിലെഴുതിയിരിക്കുന്നു ഷിഫോളിലേക്ക്. മറ്റേത് അരമണിക്കൂടെ കഴിഞ്ഞേ ഉള്ളൂ. പുറപ്പെടാൻ നിൽക്കുന്ന 13-ാം പ്ലാറ്റ്ഫോമിലെ ട്രെയിനിലേക്ക് ഓടിക്കേറി ആ ട്രെയിൻ യാത്രയായി. മനോഹരമായ ട്രെയിൻ, മനോഹരമായ ഉൾത്തളങ്ങൾ, ആൻ ഫ്രാങ്കിൻ്റെ കഥകളും മനസ്സിലോർത്തുകൊണ്ട് ആ ട്രെയിൻ എയർപോർട്ടിലേക്ക് എത്തുന്നതു വരെ ഞാൻ കാത്തിരുന്നു ആ ചിന്തകളിൽ. എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ താഴത്തെ നിലയിൽ ട്രെയിൻ പോയി നിന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു എസ്കലേറ്ററിൻ്റെ ചുവട്ടിലേക്കാണ്. എസ്കലേറ്റർ കയറി ഡിപ്പാർച്ചർ ലോഞ്ചിലേക്ക് എത്തുന്നു. ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് എത്തുന്നു. ചെക്ക് ഇൻ കൗണ്ടറുകളുടെ മുന്നിലേക്ക് എത്തുന്നു. ടിക്കറ്റ് കൊടുക്കുന്നു. ബോർഡിംഗ് പാസ് എടുക്കുന്നു. ഞാൻ ഇനി വിമാനം പുറപ്പെടാനുള്ള ഗേറ്റിന് മുന്നിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് ഈ 3 രാജ്യങ്ങളിലൂടെയുള്ള യാത്രയുടെ ഓർമ്മകളുമായി കാത്തിരിക്കുകയാണ്. ഈ നാട്ടിലേക്ക് മടങ്ങണം. പ്രേക്ഷകരുമായി ഈ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കണം.